ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ചെറിയ പെരുന്നാൾ ആശംസകൾ. അപ്പം ചെറിയ പെരുന്നാളൊന്നും നമ്മൾ വലിയ ആഘോഷങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ അതിൻ്റെ വീഡിയോ നമ്മൾ ചെയ്യുന്നില്ല. പകരം നമ്മൾ നമ്മുടെ വീടിൻ്റെ പരിസരത്തൊക്കെ എന്തൊക്കെയുണ്ട് അങ്ങനെയൊക്കെയുള്ള വീഡിയോ ആണ് ചെയ്യുന്നത്. ഞങ്ങളുടെ ഇവിടെ മൂന്ന് വീടാണ്. ഒന്ന് ഞങ്ങളുടെ വീടാണ്, ഒന്ന് പിന്നെ ഞങ്ങളുടെ തറവാട്, പിന്നെ ഒന്ന് താപ്പാൻ്റെ വീടാണ്. അപ്പോൾ ഇവിടെയൊക്കെ എന്തൊക്കെയുണ്ട് എങ്ങനെയൊക്കെയാണ് എന്നുള്ളതൊക്കെയാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത്. അപ്പം എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലോട്ട് സ്വാഗതം. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. അപ്പൊ വീഡിയോയിലോട്ട് പോകുന്നതിന് മുൻപ് ഞാൻ എൻ്റെ പെരുന്നാൾ ഡ്രസ്സ് ഒന്ന് കാണിച്ചു തരാം. ഞങ്ങൾ പെരുന്നാൾ ഡ്രസ്സ് ഒന്നും എടുക്കാൻ വിചാരിച്ചിട്ടില്ലായിരുന്നു. ഇപ്പൊ കൊറോണ ആയതുകൊണ്ട് തന്നെ നമുക്ക് കടയിലോട്ടൊന്നും പോകാൻ പാടില്ല, അങ്ങനെയൊക്കെ ആ സാഹചര്യം ആയതുകൊണ്ട് ഈ പെരുന്നാളിന് നമ്മൾ എടുക്കാൻ വിചാരിച്ചിട്ടില്ലായിരുന്നു. പിന്നെ എൻ്റെ നൂനമ്മ ഒരു ക്ലോത്ത് തന്നിരുന്നു, അത് വെച്ചിട്ട് എൻ്റെ ഉമ്മ സ്റ്റിച്ച് ചെയ്ത് തന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. പിന്നെ അതിൻ്റെ ബാക്ക് സൈഡാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. അതിൻ്റെ ബാക്ക് നൂലലാസ്റ്റിക് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തതാണ്. പിന്നെ അതിൻ്റെ ഹെയർബാൻഡും മാസ്കും ഒക്കെ ആ ക്ലോത്ത് വെച്ചിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്തതാണ്. അപ്പോൾ ഞാൻ ഒരു ഡ്രസ്സ് ഇട്ടിട്ടുള്ള ഒരു ഫോട്ടോഷൂട്ടും ഒക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. പോകുന്നത് ആപ്പാൻ്റെ വീടാണ്. അപ്പം എന്തായാലും നമുക്ക് അവിടെ എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ നമുക്ക് കുറച്ച് ചെടികളും പൂക്കളും ഒക്കെ കാണാം. അപ്പോൾ അതൊക്കെ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇപ്പം നമ്മളിവിടെ കാണുന്നത് പോപ്പി, പിന്നെ കോളിയസ് പ്ലാന്റ് ആണ്, കണ്ണാടിച്ചെടി, മാസംമാറി എന്നൊക്കെ ഇതിന് പറയും. പിന്നെ നമ്മൾ കാണുന്നത് റോസാണ്, ഇത് യെല്ലോ ഓർക്കിഡാണ്. പിന്നെ അവിടെ സിറ്റൗട്ടിൽ കുറച്ച് ചെടികളൊക്കെ വെച്ചിട്ടുണ്ട്. മണി പ്ലാന്റ്, നെവർ നെവർ പ്ലാന്റ്, ഡർട്ടിൽ വൈന്, എലിഫൻ്റ് ഇയർ പ്ലാന്റ്, ക്രിപ്റ്റാൻഡസ് ഫോസ്റ്റേർനസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്ലാന്റാണ്, എപ്സിക്ക, കൽസിയ, റിപ്പോൺസ് ഡർട്ടിൽ വൈൻ, ഇതൊക്കെയാണ് ഇവിടെ ഉള്ളത്. പിന്നെ ഇവിടെ വീടിൻ്റെ പുറത്തും മതിലിൻ്റെ അവിടെ ഉള്ളതൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ കാശിത്തുമ്പ, മല്ലിക, ആന്തോറിയം ഒക്കെ ഉണ്ട്, കാക്കപ്പൂവ്, പിന്നെ പോപ്പി. അപ്പോൾ ഇവിടെ നമ്മുടെ അഴക്കാപ്പായ മരത്തിൻ്റെ ഇവിടെ കുറച്ച് ചെടികളൊക്കെ ഹാങ് ചെയ്തിട്ടിട്ടുണ്ട്. മാമ ഹാങ് ചെയ്തിട്ടതാണ് ഇതൊക്കെ. അപ്പോൾ ഇവിടെ പിന്നെ നമുക്ക് ഹാങ് ചെയ്തൊക്കെ കഴിഞ്ഞിട്ട് കാണാൻ പറ്റും. കുറച്ച് പച്ചിമുളകൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഓറഞ്ച് കളറൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ഞാറപ്പഴത്തിൻ്റെ മരം ഉണ്ട്. അപ്പോൾ ഇതുമലൊക്കെ നിറയെ കായ്ച്ചിട്ടുണ്ട്. നോമ്പാകുമ്പോഴാണ് ഇതുമല ഉണ്ടാവുക. പിന്നെ ഇവിടെ ഉള്ളത് ഒരു പേരക്ക മരമാണ്. അതിന്മേൽ നിറയെ പേരക്കകളൊക്കെ ഉണ്ട്. അതൊക്കെ വലുപ്പമായിട്ട് വരുന്നേ ഉള്ളൂ. ഇപ്പം നമ്മളുള്ളത് ഷാനുവിൻ്റെ വീട്ടിൽ ടെറസിൻ്റെ മുകളിലാണ്. അപ്പോൾ അവരിവിടെ പ്രാവിനെയും മീങ്ങളൊക്കെ വളർത്തുന്നുണ്ട്. അപ്പോൾ ഏതൊക്കെ പ്രാവാണ് എന്തൊക്കെയാണെന്നൊക്കെ നമുക്ക് ചോദിച്ചു നോക്കാം. പറവൻ്റെ ക്രോസുകളൊക്കെ ഉണ്ട്. ഫസ്റ്റ് പ്രാവ് ഉണ്ടായിരുന്നു, അതിനെ വിറ്റു, അത് ഇണങ്ങണില്ല. അപ്പോൾ ഇതാ പുതിയ പ്രാവ് ഉണ്ട്, അതൊന്ന് കൂട്ടിയിൽ മുട്ടിട്ട് കിടക്കുകയാണ്. അപ്പോൾ അതവിടെ കുറച്ച് തീറ്റ അവിടെ തിന്നിരിക്കുന്നുണ്ട്. മീനും ഉണ്ട് ഇവിടെ, അതിൽ നിറച്ച് പായലും ഉണ്ട്. മീനക്ക് തിന്നാൻ കൊടുക്കല് പായലാണ്. അപ്പോൾ മീനിന് വേറെ തിന്നാനില്ല. ആദ്യത്തെ മുട്ട രണ്ടെണ്ണം ഇട്ടീനു, അത് കെട്ടു. ഇപ്പം ഒരു മുട്ടിമ്പാടി ഇട്ടുകൂണു. മുട്ടിട്ട് കുറേ വിറ്റുകൊണ്ട് പുതിയ പ്രാക്കളൊക്കെ വേങ്ങി എല്ലാം വളർത്താനാണ് ആഗ്രഹം. എന്നിട്ട് അങ്ങനെ മൽപ്രാവിനൊക്കെ വേങ്ങണൊക്കെ ഉണ്ട്. നല്ല ഐറ്റംസ് പ്രാക്കളൊക്കെയാണ് വേങ്ങേണ്ടത്. അപ്പോൾ ഇവിടെ വാലൊക്കെ കെട്ടിക്കാണ്ടാണ് ഇതിൻ്റെ ഉള്ളിൽ ഇട്ടേക്കാണ്. ഇതൊക്കെ മാമ ചെയ്ത ബോട്ടിൽ ആർട്ടുകളാണ്. പിന്നെ നമ്മൾ മാമാൻ്റെ വീടിൻ്റെ അടുക്കളേൻ്റെ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ റോബസ്റ്റ് വാഴയുണ്ട്. പിന്നെ മുളക്, കറുപ്പ് കളറിലുള്ള മുളക്, ഇങ്ങനത്തെ ഇതൊക്കെ ഉണ്ട്. ആപ്പാൻ്റെ ഫ്രീക്ക് ഷൂസിലൊക്കെയാണ് മാമ 10 മണി മുല്ലയൊക്കെ കുഴിച്ചിട്ടിട്ടുള്ളത്.
അപ്പം മാമാൻ്റെ വീട്ടിലത്തത് ഇപ്പം കഴിഞ്ഞു. ഇനിയിപ്പോൾ ഞങ്ങളുടെ വീട്ടിലത്തെ ആണ് ഞങ്ങൾ കാണിക്കാൻ പോകുന്നത്. അപ്പം ഇവിടെ ഒരു റോബസ്റ്റിൻ്റെ ഇത് ഉണ്ടായിട്ടുണ്ട്. ഞങ്ങളുടെ ഈ വീടിൻ്റെ ഇവിടെ കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉള്ളു. അപ്പം ഞങ്ങൾ അവിടെ പറ്റുന്ന രീതിയിലൊക്കെ നമ്മൾ കുഴിച്ചിട്ടതൊക്കെയാണ്. പിന്നെ ഇതൊരു നേന്ത്രവാഴയാണ്. ഇതിമ്മളിപ്പോൾ കായ് വരുന്നിട്ടുണ്ട്, ഉണ്ടാവുന്നുണ്ട്. പിന്നെ ഇവിടെ കുറച്ച് വാഴ, പിന്നെ പപ്പായ, പിന്നെ ചേമ്പ്, മുളക്, ചേന ഇങ്ങനത്തതൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ ഒരു ചാക്കിലായിട്ട് ഇപ്പോൾ ഒരു ടിഷ്യൂ കൾച്ചർ വാഴ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഞങ്ങളൊരു ചെറിയ സ്ഥലത്ത് പപ്പായ കുഴിച്ചിട്ടതായിരുന്നു. അപ്പോൾ അതിമിങ്ങനെ പപ്പായ ഉണ്ടായി വരുന്നുണ്ട്. പിന്നെ ഇതാ ഇവിടെ കുറച്ച് മുളകുകളൊക്കെ ഉണ്ട്. ഇത് ചെമ്പരത്തി പോലെയുള്ള ഒരു ചെടിയാണ്. ഇതിൻ്റെ പൂവ് നല്ല ചുവപ്പ് കളറാണ്. ഇത് നമ്മുടെ പൈനാപ്പിളിൻ്റെ തോട്ടാണ്. അപ്പോൾ ഇതിമ മൂന്ന് പൈനാപ്പിൾ കായ്ച്ചിട്ടുണ്ട്. ഇത് നമ്മൾ മുന്നത്തെ ഒരു നോമ്പിന് കൊടുന്ന പൈനാപ്പിളിൻ്റെ ഇത് കുഴിച്ചിട്ടിട്ടുണ്ടായതാണ്. അപ്പോൾ ഈ നോമ്പിന് ഞങ്ങളിത് ജ്യൂസ് അടിക്കാൻ പറ്റുമെന്ന് വിചാരിച്ചതായിരുന്നു. പക്ഷേ ഇതായിട്ടില്ല, രണ്ട് മാസം കൂടെ എടുക്കുന്നതാവാന്. അപ്പോൾ കടയിൽ നിന്ന് വാങ്ങിയ പപ്പായൻ്റെ കുരു പാകിയിട്ട് ഉണ്ടാക്കിയതാണിത്. പിന്നെ ഇതാണ്, ഇതൊരു ഔഷധ ഗുണമുള്ളൊരു ചെടിയാണ്. ഇതിൻ്റെ പേര് കല്ലുരുക്കി എന്നാണ്. നിങ്ങളവിടെ വേറെ എന്തെങ്കിലുമാണ് പറയുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. എൻ്റെ പേര് ഷഹൻ നജൻ സി പി എന്നാണ്. ഞാൻ ഇവിടെ തറവാട്ടിലാണ്. എൻ്റെ അജാസിൻ്റെ ദിനം കുറച്ച് കോയിനും ഇതിനൊക്കെ കാണിച്ചു തരാം, ലബേഴ്സിനൊക്കെ കാണിച്ചു തരാൻ വന്നതാണ്. പിന്നെ നമുക്ക് അജാസിനെ ചോദിച്ചാം. എൻ്റെ അടുത്ത് കുറേ കിളികളുണ്ട്, പിന്നെ കോഴികളുണ്ട്, ഗിനി കോഴികളുണ്ട്. ചെറിയ കോഴിക്കുട്ടികൾ കൊടുന്നതിനു ഇപ്പോൾ വലിയ തള്ളാരൊക്കെ ആയി. ഇതാണ് എൻ്റെ ഗിനിക്കോയാളെ. ഇപ്പം ഞങ്ങളുള്ളത് തറവാട്ടിലാണ്. ഇവിടുത്തെ ചെടികളൊക്കെ ഒന്ന് നമുക്ക് വേഗം തന്നെ കണ്ടു നോക്കാം. ഇതൊക്കെ എൻ്റെ ഉമ്മമ്മ ഇപ്പൊക്കെ ഉണ്ടാക്കുന്ന ചെടികളാണ്. ഇവിടുത്തെ മാമി ഉണ്ടാവാറുണ്ട്. ഇവിടെ അധികം ഉള്ളത് മുളകാണ്. പല ടൈപ്പിലുള്ള മുളകുകളൊക്കെ ഉണ്ട്. ഉണ്ടമുളക്, പിന്നെ കറുപ്പ് മുളക്, ഇങ്ങനത്തെ നീണ്ടത് ഇങ്ങനെയൊക്കെ ഉണ്ട്. ഇത് ഉമ്മമ്മ കുളിമുറിയുടെ മുകളിലായിട്ടാണ് വെച്ചിട്ടുള്ളത്. അപ്പം നമ്മുടെ വീട്ടിലോട്ട് വരുന്ന വഴിയോട് ചാരിയിട്ട് പള്ളീൻ്റെ സ്ഥലമുണ്ട്. അപ്പം അവിടെ എൻ്റെ ഉപ്പപ്പ വാടകയ്ക്ക് എടുത്തിട്ട് ഇവിടെ കൃഷി ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെ പ്രധാനമായിട്ടുള്ളത് വാഴ, പൂള, ചേന, ചേമ്പ്, ഇഞ്ചി, മഞ്ഞൾ, മുളക് ഇതൊക്കെയാണ്. ഇതിൻ്റെ മുൻപത്തെ വിളവെടുപ്പ് കഴിഞ്ഞു, ഇപ്പം പുതിയതായിട്ട് വെച്ചതാണ്. ഇനി അതൊക്കെ ഉണ്ടായിട്ട് നമ്മൾ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബും ചെയ്യേണ്ട തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്തേക്കാം. എന്നാലേ ഞങ്ങൾ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഒക്കെ കിട്ടത്തുള്ളൂ. എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കണ്ടു എന്നൊക്കെ വിചാരിക്കുന്നു. ഇനി നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം എന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി നമുക്ക് അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.